പൗരത്വ നിയമം, ഷഹീൻബാഗിലെ പ്രതിഷേധം, ഡൽഹി കലാപം, ഇതൊക്കെ ഏത് വിധത്തിലാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതെന്നും ഇതിനോടൊക്കെ എങ്ങനെയാണ് മാധ്യമങ്ങൾ ഒരു ഒരു അഭിപ്രായ നിർമ്മിതി നടത്തിയതെന്നും ആലോചിക്കുമ്പോൾ അന്ന് വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നും. പ്രത്യേകിച്ചും രണ്ട് മാധ്യമങ്ങൾ വിലക്കപ്പെട്ടിട്ടും അതിനെതിരെ ഒരു പ്രതിഷേധം പോലും ഉയരാതിരുന്നൊരു സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിൽ നിന്ന് മാധ്യമങ്ങളെപ്പറ്റി, മാധ്യമങ്ങൾക്കുള്ളിലെ ജീവിതത്തെപ്പറ്റി, അവരുടെ നിലപാടുകൾ എങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റിയൊക്കെ ഒരു 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 ചിന്ത നടത്തുമ്പോൾ, ഒരു ഒരു തരത്തിൽ അതിനെ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഈ ഒരു പ്രവണത, ഈ ഒരു സൂചനകൾ വളരെ മുമ്പേ ആരംഭിച്ചതായിരുന്നു. നമ്മളത് കാണാതിരുന്നു എന്ന് അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു അതിന് നേരെ കണ്ണടച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. കുറേ കാലമായി പല വിധത്തിൽ വളരെ പുരോഗമന വിരുദ്ധമായ അഭിപ്രായ രൂപീകരണം അറിഞ്ഞോ അറിയാതെയോ ഈ മാധ്യമങ്ങളെല്ലാം ചേർന്ന്, അതിൽ ഇലക്ട്രോണിക് മീഡിയയും പത്രമാധ്യമങ്ങളും പരമ്പരാഗത പ്രിൻ്റ് മാധ്യമവും കൈകോർത്ത് പിടിച്ച് അതിന് അതിൽ പങ്കാളികളായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ വളരെ ശ്രദ്ധേയമായ കാര്യം, മൂന്ന് നാല് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതിനെ എങ്ങനെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു എന്നത് പിൽക്കാലത്തുണ്ടായ അവരുടെ നിലപാടുകളുടെ ഒരു തുടക്കമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ വൈറസൊക്കെ തുടങ്ങുമ്പോൾ ആദ്യ രോഗലക്ഷണം എന്ന് പറയുന്നത് പോലെ, കൊറോണയുടെ ആദ്യ രോഗലക്ഷണം എന്ന് പറയുന്നത് പോലെ ഒരു സംഗതി അതിലാണെന്ന് തോന്നുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ശബരിമല, അതിനു മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ മാധ്യമങ്ങൾ പുലർത്തിയ ഒരു നിലപാടുണ്ട്. ഒരു വിധത്തിൽ അതിനെ എങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ പ്രാധാന്യം സംഭവത്തിന് അതിന് പിന്നിലുണ്ടായ അതിൻ്റെ പിൽക്കാലത്തുണ്ടായ അതിൻ്റെ പരിണാമങ്ങൾക്ക് ഒരു വലിയ സ്ഥാനം നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിനു മുമ്പൊരിക്കലും ഈ ആ നിലവാരത്തിലുള്ള ആ തരത്തിൽ പ്രശസ്തയായ ഒരു സ്ത്രീ പോലും തനിക്ക് നേരെ നേരിട്ട അതിക്രമത്തെക്കുറിച്ച് പരസ്യമായി പരാതിപ്പെടാനും അതിക്രമത്തെ അതിക്രമമെന്ന് വിളിച്ച് അതിനെതിരെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അതിനെപ്പറ്റി സംസാരിക്കാനും തയ്യാറായിട്ടില്ല. ആ ഒരു സംഭവം നമ്മുടെ മൊത്തത്തിലുള്ള ഈ പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന ഒരു സംഗതിയായിരുന്നു. അത് ആ വിധത്തിൽ അതിനെ കാണുകയും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്യേണ്ടതായിരുന്നു. കാരണം സ്ത്രീവിരുദ്ധതയ്ക്ക്, ആണധികാരത്തിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിന്, പൗരുഷം, ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ധാരണയ്ക്ക് ഒക്കെ ഏൽപ്പിച്ച അതിനൊക്കെയുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നു അത്. അത് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം എടുത്താൽ ഈ ഒരു സംഭവത്തെ നമുക്കൊരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് ഇതിന് മുമ്പൊരിക്കലും വേറെ ഒരു സ്ഥലത്തും അങ്ങനെ, ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഒരു സംഗതി നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത്ര ധൈര്യത്തോടെ ഒരു പെൺകുട്ടി മുന്നോട്ട് വരികയും അവളെ പിന്തുണയ്ക്കാൻ അവളുടെ സഹപ്രവർത്തകരായ പെൺകുട്ടികൾ തന്നെ മുന്നോട്ട് വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ അധികാരം, പണം, എല്ലാ തരത്തിലുള്ള അധികാരം, എല്ലാ തരത്തിലുള്ള നിയന്ത്രണം, സ്വാധീനം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ പുരുഷാധിപത്യത്തിൻ്റെ ഒരു വലിയ സമൂഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അതിന്. അതിന് വേണ്ട വിധത്തിലുള്ള പിന്തുണ കൊടുക്കുന്നതിന് പകരം അതിനെ ഒരു വിപണിച്ചരക്കായി, വിൽപ്പന ചരക്കായി, ആ സംഭവത്തെ തന്നെ വിൽപ്പനയ്ക്കുള്ള ഒരു സംഗതിയായിട്ട് മാറ്റുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത്. അതിൻ്റെ കൃത്യമായിട്ട് എങ്ങനെയാണ്, ആരെയാണ് പിന്തുണയ്ക്കേണ്ടതെന്നുള്ളത് നമ്മൾ മറന്നുപോയി. മറിച്ച് പിൽക്കാലത്ത് പിന്നീട് ഓരോ ഘട്ടങ്ങളിലായിട്ട് ആ കേസിൻ്റെ ഓരോ ചുരുൾ നിവരുന്ന സംഭവത്തിൽ കൃത്യമായ അഭിപ്രായ രൂപീകരണം മറുപക്ഷത്തേക്ക് തിരിക്കാനും അതിക്രമികൾക്ക് അനുകൂലമായിട്ട് തിരിക്കാനുമുള്ള ഒരു ഒരു ശ്രമം ഉണ്ടായി എന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. അതിൽ ആരും വിശുദ്ധരല്ല, ഒരു മാധ്യമവും അതിൽ വിശുദ്ധരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മാന്യത പുലർത്തി എന്നും പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് ഉറപ്പായിട്ടും കന്യാസ്ത്രീക്ക് നേരെ ഉണ്ടായ ബലാത്സംഗ കേസാണ്. ഒരു ബിഷപ്പ് ബലാത്സംഗ കേസിൽ പ്രതിയായി അറസ്റ്റിലാകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ കേസ് എങ്ങനെയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത്, നമ്മുടെ പ്രിൻറ്റും ഇലക്ട്രോണിക് മാധ്യമങ്ങളും കൈകാര്യം ചെയ്തതെന്നുള്ളതും പഠന വിഷയമാക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഉറപ്പില്ലായ്മയുണ്ട്. അതായത് എല്ലാ കാര്യത്തിലും നമ്മൾ കേൾക്കുന്നത് മറുപക്ഷവും കൂടി കേൾക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ മറുപക്ഷം എന്നത് ഏത് പക്ഷമാണെന്ന് ചോദിക്കാതെയുള്ളൊരു ചോദ്യമാണ്, ചിന്തിക്കാതെയുള്ളൊരു ചോദ്യമാണ്. ഈ കന്യാസ്ത്രീയുടെ കാര്യത്തിലും സംഭവിച്ചത് അവരെ പിന്തുണയ്ക്കാൻ അവരുടെ സഹപ്രവർത്തകളായ 4-5 കന്യാസ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരു വളരെ പുരോഗമന ചിന്താഗതിക്കാരായ പുരുഷന്മാരുടെ ഒരു കൂട്ടം അവർക്ക് ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ 5 പേരാണ് അവരെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നത്. അതിൽ ഈ രണ്ട് കേസുകളിലും
ഒരു നമ്മുടെ മലയാളികളായ സ്ത്രീപുരുഷന്മാരുടെ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായവരും അല്ലാത്തവരുമായ സ്ത്രീപുരുഷന്മാരുടെ ഒരു മൈൻഡ് സെറ്റ്, നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ, നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ വഴിമുടക്കിയെന്നൊക്കെ, അത് മാറ്റാനുള്ള ഒരു വലിയൊരു ഒരു ഒരു സാധ്യതയായിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നത്. എല്ലാവരും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ, എല്ലാവരും അത് രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിന്നുകൊണ്ടിരുന്നെങ്കിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. പിന്നെ ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് പകരം ഈ തുല്യതയ്ക്ക് വിരുദ്ധമായ, പുരോഗമനത്തിന് വിരുദ്ധമായ, നമ്മളെ പിന്നോട്ടടിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണോ അതിന് ശക്തി പകരാൻ, അതിന് ഒരു ഒരു ഉടായ്പ് വിദ്യയോടെ ശക്തി പകരാനാണ് അവർ ശ്രമിച്ചതും അവരത് പ്രവർത്തിച്ചതും. ഈ ഇതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്, തുടർച്ച മാത്രമാണ് പിൽക്കാലത്തുണ്ടായ, നമ്മൾ പിന്നെ ഫാഷിസം വന്നേ, നമ്മുടെ പടിവാതക്കിലെത്തിയേ, അങ്ങനെ ചെയ്തേ, നമ്മുടെ ജനാധിപത്യപരമായ അധികാരങ്ങൾ കവർന്നെടുത്തേ എന്നൊക്കെ പറഞ്ഞ വിലാപങ്ങൾക്ക് മുമ്പിലും അവർ ദീക്ഷിച്ചത് എന്നുള്ളതാണ് സത്യം. ഇതിൽ ജനത്തെ ബാധിക്കുന്ന, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഒരുപാട് നടപടികളുണ്ടായിട്ടും അതിനെതിരെ ചോദ്യം ചെയ്യാതെ സ്വന്തം താളുകൾ എങ്ങനെ കരി പുരളാതെ നോക്കാം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയ ഒരു കഥയാണ് നമുക്ക് മുന്നോട്ട് കാണാൻ സാധിച്ചത്. അതിലേറ്റവും ഒരു പഴയ മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് തീർച്ചയായും രണ്ട് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സംഭവത്തിൽ. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെങ്കിലും ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും മൗനാചരണം നടത്തുന്നത് പോലെ മരിച്ചുപോയ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് ഒരു മിനിറ്റ് നേരത്തെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി മൗനാചരണം നടത്താൻ പോലും സ്ക്രീനൊന്ന് കറുപ്പിച്ചിടാൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്നൊരു സംഗതിയായിരുന്നു. അതിനെപ്പറ്റി വലിയ ചർച്ചകളൊന്നും നമ്മൾ കണ്ടില്ല. കാരണം അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോലും ഭയക്കുന്നൊരു സാഹചര്യം. സത്യത്തിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പുതിയ കാലത്ത് നമ്മളെത്തിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായും സംസാരിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ബുദ്ധിയും ഉചിതവും. എൻ്റെ യുക്തിയും ആർക്കാണ് ഇഷ്ടം ഇൻകം ടാക്സ് റെയ്ഡ് 70 മണിക്കൂർ 80 മണിക്കൂറൊക്കെ നേരിടാൻ? അതിന് അത് ഒഴിവാക്കുന്ന തന്നെയാണ് നല്ലത്. പക്ഷേ ആ ഒഴിവാക്കുന്ന, സ്വന്തം തടി രക്ഷിക്കുന്ന ഒരു പ്രവർത്തിക്കിടയിൽ നമ്മുടെ ശ്വാസവായു തന്നെയാണെന്നും തിരിച്ചറിയാനും അത് ജനത്തെ അറിയിക്കാനുമുള്ളൊരു ധാർമ്മിക ബാധ്യത ഉണ്ടായിരുന്നു. അതവർ നിഷേധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറേ കാലമായി മാധ്യമരംഗത്ത് നിലനിൽക്കുന്ന, അതിൻ്റെ ഈ ലോകത്തിനുള്ളിൽ നിലനിൽക്കുന്ന ഈ തുല്യതയില്ലായ്മ, സ്ത്രീവിരുദ്ധത, ടോക്സിക് മാസ്കുലിനിറ്റി എന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഇതെല്ലാം ഒരേ ചിറകുള്ള ഒരേ പക്ഷിയുടെ തൂവലുകളാണ്. ഇത് പല രീതിയിൽ, പല നിറങ്ങൾ, പല വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു എന്നല്ലാതെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപമ ഞാൻ തന്നെ കണ്ടെത്തിയൊരു സംഗതി എന്താ വെച്ചാൽ, ഈ ഫാഷിസം എന്ന് പറയുന്നത് ഒരു വിരുന്നാണെങ്കിൽ അത് വേവുന്നത് പാട്രിയാർക്കിയുടെ, പിതൃമേധാവിത്വത്തിൻ്റെ അടുക്കളയിലാണ്. അതിൻ്റെ അടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ തീയ് തീർച്ചയായും സ്ത്രീവിരുദ്ധതയാണ്. ഇത് മൂന്നും പരസ്പരം ഇൻ്റർലിങ്ക്ഡാണ്. ഇതിന് മൂന്നും ഒന്നില്ലാതെ മറ്റ് രണ്ടിനും നിലനിൽപ്പില്ല എന്നതാണ് വാസ്തവം. അതിലേക്ക് ഉന്തിത്തള്ളി നമ്മളെ കൊണ്ടുപോകുന്നതിൽ, നമ്മളിത് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക്, പരസ്പര വിശ്വാസമില്ലായ്മയിലേക്ക്, ഈ അസഹിഷ്ണുത എന്നാണ് കുറേ കാലം മുമ്പ് വരെ നമ്മളത് വിളിച്ചിരുന്നത്. പക്ഷേ ഇന്നത് അസഹിഷ്ണുത മാത്രമല്ല, ഇന്നത് പകയാണ്, വിദ്വേഷമാണ്, വെറുപ്പാണ്. ഒരു ചിതറിപ്പോകുന്ന ഒരു ജനതയുടെ ഒരു വലിയ ആത്മാവിഷ്കാരമാണ് നമ്മൾ കാണുന്നത്. അതിൽ ആത്മാനുഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിലേക്ക് നമ്മളെ എത്തിച്ചതിൽ, അതിന് ഊർജം പകർന്നതിൽ നമ്മുടെ മാധ്യമങ്ങളോടുള്ള പങ്ക് എത്ര ശ്ലാഘിച്ചാലും മതിയാവുകയില്ല. നിന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ ആരെങ്കിലും ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ, ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശരിക്കും ഈ മറുപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന വ്യാജേന ഒരുപാട് തെറ്റിദ്ധാരണകൾ, നുണകൾ, അർത്ഥസത്യങ്ങൾ ഒക്കെ പ്രചരിപ്പിക്കാനുള്ളൊരു വേദിയാണ് അവരൊരുക്കി കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. അതിന് ആ സ്വന്തം അത് ആ ഒരവസ്ഥ, അതിൻ്റെ പരിണാമം തിരിച്ചറിയുമ്പോൾ, അതിൻ്റെ ഒരു ഭീകരത തിരിച്ചറിയുകയാണെങ്കിൽ മാത്രമേ, അത് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ അവരെന്താണ് ചെയ്തിരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് തോന്നുന്നു.